ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മിപ്പോൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഭാഗത്തായിട്ടാണ്, കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഒരു കോമ്പൗണ്ടിലാണ് നമ്മൾ നിൽക്കണത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണി, നമ്മുടെ ഭരണി മഹോത്സവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് അശ്വതി നാളാണ്. അപ്പോൾ അതിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളും തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കൊടുങ്ങല്ലൂർ ഭരണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം തെറിപ്പാട്ടും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ഭരണി തെറിപ്പാട്ട് മാത്രമല്ല കേട്ടോ, തെറിപ്പാട്ട് മാത്രമല്ല, ബാക്കി അല്ലാണ്ടുള്ള പാട്ടുകളും നോർമലായിട്ടുള്ള പാട്ടുകളും ആളുകൾ പാടുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ ഒരു തിരക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ ഭരണി അധികം ആർഭാടമായിട്ട് നടത്താൻ പാടില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കുറവ്. അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ട് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഈ ഒരു കോമ്പൗണ്ട് ഞാൻ കാണിച്ചാൽ ഈ ഒരു കോമ്പൗണ്ടിൽ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. പാർക്കിംഗൊക്കെ ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തായിരിക്കുള്ളൂ. ഒരു സ്ഥലത്ത് പോലും നിൽക്കാൻ സ്ഥലമില്ലാണ്ട് നിൽക്കണ സമയമായിരിക്കുന്നു. നമ്മയൊക്കെ മുമ്പ് ഒരുപാട് ഇവിടെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് തെറിപ്പാട്ട് പാടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഈ മേഖലയിൽപ്പെട്ട ആളുകളല്ല, കൂടുതലും പാലക്കാട് ആ ഭാഗത്തു നിന്ന് വന്ന ആളുകളായിട്ടാണ് ഇവിടെ വന്ന് കൂടുതലായിട്ട് ഈ ഒരു ചടങ്ങിന് പാട്ടുകളും കാര്യങ്ങളും പാടുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയണത് നമ്മുടെ ദാരികണി ഒരു വരം കിട്ടുകയും ആ വരം മൂലം ദേവഗണങ്ങളെയൊക്കെ വധിക്കുകയും ആ സമയത്ത് മറ്റാരെക്കൊണ്ടും ദാരികനെ വധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ ശിവനാണ് ഭദ്രകാളി ദേവിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഭദ്രകാളി ദേവി വന്ന് നമ്മുടെ ദാരികനെ വധിക്കുകയും ആ ശിരസ് കൊണ്ട് നമ്മുടെ ശിവൻ്റെ മുന്നിൽ കാഴ്ചവെക്കുകയും ചെയ്യണം. ആ ഒരു സമയത്ത് ഭദ്രകാളി ദേവിയുടെ കോപം ദാരികനെ വധിച്ചിട്ടും മാറാണ്ട് അടങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഭൂതഗണങ്ങളും ആളുകളും വന്ന് ഇതുകൂട്ട് തെറിപ്പാട്ടും അതുകൂട്ട് ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ ഭദ്രകാളി ദേവിയുടെ ഈ ദേഷ്യം ശമിപ്പിക്കണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് കൂടാണ്ട് തന്നെ വേറെ കുറേ ചരിത്രങ്ങളും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം കുറേ പേരും ഭൂരിഭാഗം ഞാൻ അന്വേഷിച്ചതിൽ പറഞ്ഞത് ഈ ഒരു കാര്യമാണ്, ദേവിയുടെ ദേഷ്യം അടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തെറിപ്പാട്ടും കാര്യങ്ങളും പാടണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ വർഷവും അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ ചടങ്ങും കാര്യങ്ങളും ഇങ്ങനെ വന്നത്. ഈ ഒരു ദിവസം ഈ ഒരു മൂന്നാല് ദിവസം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചടങ്ങും കാര്യങ്ങളും നടത്തുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ഈ ഒരു തിരക്കല്ല ശരിക്കും ഇവിടെ ഉണ്ടാകുമെന്ന് പറയണത്, ആ ഒരു ഗംഭീര തിരക്കായിരിക്കുള്ളൂ. കാരണം റോട്ടിൽ കൂടി പോലും നമുക്ക് കറക്റ്റായിട്ട് ഗതാഗതം നടക്കാത്ത സാഹചര്യമാണ്. കാരണം ഹൈവേ കൂടി ആയിരിക്കുള്ളൂ സാധാരണ ഈ ഒരു ഭരണി നടക്കുന്ന സമയത്ത് ആളുകളെ വിടുക. ബാക്കി ഇവിടെ ഫുള്ള് റോട്ടിൽ അവിടെ ഇവിടെയും നിറച്ച തെറിപ്പാട്ടും കാര്യങ്ങളാണ്. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമേ തെറിപ്പാട്ട് നടത്തുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തൊരു സാഹചര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എല്ലായിടത്തും തെറിപ്പാട്ടായിരിക്കുള്ളൂ. ഇപ്പോൾ പുറത്തൊക്കെ എന്ന തെറിപ്പാട്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഫുള്ള് അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ശബ്ദം ആയിരിക്കുള്ളൂ. കേൾക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കുള്ളൂ. കാരണം ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ കേൾക്കാൻ ചാൻസ് കുറവായിരിക്കുള്ളൂ. ഞാൻ ജസ്റ്റ് പുറത്തുനിന്നുള്ള വ്യൂ ആദ്യം കാണിച്ചാൽ എനിക്ക് തോന്നിയത് വേണ്ട. ഇപ്പം തന്നെ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറേണ്ട. ഇവിടെ ഒരുപാട് പേര് ഇതുണ്ട്. പിന്നെ സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒച്ചയാണ്, അതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ചടങ്ങിന് വേണ്ടി തന്നതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 12 മണി ആകുമ്പോഴേക്കും നട അടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കൊറോണ കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്തിരി കുറവുള്ളത്. തിരക്ക് ഇത്തിരി കുറവുള്ളത് കൊറോണ കാരണമാണ്. അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി കേരള അടയ്ക്കുന്നതായിരിക്കും. ഇനി അടുത്ത ദർശനം ഈ മാസം 24-ാം തീയതി രാവിലെ 4 മണിക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇങ്ങനെ
രൂപത ചൊല്ലുന്ന കൂട്ടരെ ആനന്ദ മോടി കേട്ടുകൊള്ളി. ഞാനിന്ന് രൂപത ചൊല്ലുന്ന കൂട്ടരെ അപ്പോൾ അതേ മാറി ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളും കാര്യങ്ങളും. നമ്മുടെ എന്തായാലും ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാണ്, അമ്പലത്തിൽ നിന്ന് ഇനിയിപ്പോൾ അധികം നേരം നിൽക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ കൊറോണ കാരണമാണ് ഇവിടെ വലിയ ആഘോഷങ്ങളാക്കി നടത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ആയത്. അല്ലെങ്കിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള പരിപാടികളായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആചാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ഇട്ടത്. അല്ലാണ്ട് വേറൊന്നും ആരും വിചാരിക്കരുത്. പിന്നെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവരും ചാടിച്ചാടിക്കട്ടെ. ഞാൻ ദേവന്നി.